അതിരുകളില്ലാത്ത ബഹിരാകാശത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തതിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥാനായകനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. സോവിയറ്റ് പൗരനായ യൂറി ഗഗാറിൻ. 1961 April 12 നടന്ന ഈ യാത്രയിലേക്ക് നയിച്ച ചില പടവുകളെ കുറിച്ച് ആദ്യമായി ഒന്ന് സൂചിപ്പിക്കട്ടെ. 1890s റഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ സ്കൂളിൽ ഗണിതാധ്യാപകനായിരുന്ന കോൺസ്റ്റാന്റിൻ സ്യോൾകോസ്കിയാണ് മനുഷ്യൻ ബഹിരാകാശത്ത് എങ്ങനെ സഞ്ചരിക്കുമെന്ന് ആദ്യമായി ഗാഢമായി ആലോചിക്കാൻ തുടങ്ങിയത്. വെറുതെ ആലോചിക്കുക മാത്രമല്ല, കണക്കുകളിലൂടെ അതിനു വേണ്ട പല കാര്യങ്ങളും അദ്ദേഹം കണ്ടെത്തുകയും ഒരു ചെറിയ വിൻഡ് ടണൽ ഉപകരണം ഉണ്ടാക്കി റോക്കറ്റ് അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ ബലങ്ങൾ അതിനു മുകളിൽ ഉണ്ടാകുമെന്ന് പഠിക്കുകയും ചെയ്തു. ധാരാളം ലേഖനങ്ങൾ എഴുതി, പുസ്തകങ്ങളും എഴുതി. ഇവയൊക്കെ മറ്റു യൂറോപ്യൻ ഭാഷകളിൽ തർജ്ജമ ചെയ്ത് അതാതു രാജ്യത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതിനും തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് സ്യോൾകോവ്സ്കിയെ ബഹിരാകാശ യാത്രയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്ര കാണുവാനുള്ള ഭാഗ്യം സ്യോൾകോവ്സ്കിക്കുണ്ടായില്ല. അതിന് 50 കൂടുതൽ കഴിയേണ്ടി വന്നു. 1961 നടന്ന ഈ ചരിത്ര പ്രസിദ്ധ യാത്രയെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വിളിച്ചത് ലോകത്തെ പിടിച്ചുകുലുക്കിയ യാത്ര എന്നാണ്. ദാറ്റ് ജേണി വിച്ച് ഷുക്ക് ദ വേൾഡ്. അങ്ങനെ ലോകത്തെ പിടിച്ചുകുലുക്കിയ യാത്രയുടെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയാണ്, പ്രധാന വ്യക്തിയാണ്, സെർഗെയ് കരേലേവ് എന്ന റോക്കറ്റ് വിദഗ്ധൻ. സെർഗെയ് കരേലേവ് ആണ് സോവിയറ്റ് യൂണിയന്റെ മിക്ക പ്രധാന റോക്കറ്റുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രവർത്തനത്തിലിരിക്കുന്ന സോയൂസ് റോക്കറ്റ് കൂടി സെർഗെയ് കരേലേവിന്റെ ഡിസൈനിനെ ആസ്പദമാക്കി തന്നെയാണ്. R7 എന്ന് പാശ്ചാത്യർ വിളിക്കുന്ന ഈ ആദ്യകാല റോക്കറ്റ്, അതിലൊന്നാണ് വോസ്റ്റോക്ക്. സോവിയറ്റ് നാമകരണ പ്രക്രിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് ബഹിരാകാശ വാഹനത്തെയാണോ അത് വഹിച്ചു കൊണ്ടുപോകുന്നത് അതേ പേരാണ് റോക്കറ്റിനും നൽകുക. ഇത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് R7 എന്ന പൊതുനാമകരണം ഞാനും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര ചെയ്യുന്നതിന് മുമ്പ് 46 R7 റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തിരുന്നു. പലതും പരാജയപ്പെട്ടിരുന്നു. വോസ്റ്റോക്ക് വാഹനത്തെ ചുമന്നുകൊണ്ട് പല പ്രാവശ്യം R7 റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് പോയി. അതിൽ ഈ 6 പൂർണ്ണ പരാജയമായിരുന്നു. അതിന്റെ 3 ഘട്ടം പലപ്പോഴും പ്രവർത്തിച്ചില്ല. ആ ഘട്ടമാണ് വോസ്റ്റോക്ക് വാഹനത്തെ ഭ്രമണപഥത്തിലേക്ക് തള്ളിവിടേണ്ടിയിരുന്നത്. എന്നാൽ ബഹിരാകാശ മത്സരം മൂർച്ഛിച്ചു വന്ന ആ കാലഘട്ടത്തിൽ ഒരു ഗാംബ്ലിംഗ് നടത്താൻ തന്നെ സെർഗെയ് കരേലേവ് തീരുമാനിച്ചു. അങ്ങനെ 61 ആദ്യകാലത്ത് ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ വൻതോതിൽ നടന്നു. സെർഗെയ് കരേലേവ് എന്ന റോക്കറ്റ് വിദഗ്ധൻ, അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റ് വിദ്യയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മറ്റൊരാൾ ജനറൽ കമാനിൻ, യൂറി ഗഗാറിന്റെ യാത്രയുടെ പ്രോജക്ട് ഇൻചാർജ്, കൂടാതെ കോൺസ്റ്റാന്റിൻ റുഡിനോ, സോവിയറ്റ് ഗവൺമെന്റിന്റെയും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഉയർന്ന പ്രതിനിധി, ഇവർ 3 തീരുമാനങ്ങളെടുത്തിരുന്നത്. 1961 March 25 ഗഗാറിനും ഗഗാറിന്റെ 5 സഹ ബഹിരാകാശ യാത്രികരും കോസ്മോനോട്ടുകളും, അക്കാലത്ത് ക്യൂരിയാറ്റം എന്ന് വിളിക്കുന്ന, ഇപ്പോൾ നമ്മൾ ബൈക്കോനോർ കോസ്മോഡ്രോം എന്ന് വിളിക്കുന്ന സ്ഥലത്തെത്തി. അന്ന് ഒരു വോസ്റ്റോക്ക്, ആളില്ലാത്ത ഒരു വോസ്റ്റോക്കിന്റെ വിക്ഷേപണമുണ്ട്. വോസ്റ്റോക്ക് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു.
വോസ്റ്റോക്ക് വാഹനം ഭൂമിയെ ഭ്രമണം ചെയ്ത് നിശ്ചിത സ്ഥലത്ത് തന്നെ വന്നിറങ്ങി. എല്ലാം വളരെ സുഗമമായി നടന്നു. ഗാംബ്ലിംഗ്കാരനായ കേറേലെ തീരുമാനിച്ചു അടുത്ത യാത്ര മനുഷ്യനെയും വഹിച്ചുകൊണ്ട്. ഗഗാറിനും ഗർമൻ ടിറ്റോവുമായിരുന്നു ആദ്യ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത രണ്ടുപേർ. ഇതിൽ ആർ പോകണമെന്നത് കമാനിനും കെറേലോവുമാണ് തീരുമാനിക്കുന്നത്. കെറേലോവിന്റെ പ്രോട്ടജി, അതായത് വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ ആയിരുന്നു യൂറി ഗഗാറിൻ. ഗഗാറിൻ വോസ്റ്റോക്ക് വാഹനത്തിൽ കയറിയിരുന്ന ശേഷം വോസ്റ്റോക്കിന്റെ ഭാരം നോക്കിയപ്പോൾ 4725 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഏറ്റവും അനുവദനീയമായ ഭാരത്തേക്കാൾ 25 കിലോഗ്രാം കൂടുതൽ. കുറച്ചുകൂടി ഭാരം കുറഞ്ഞ ടിറ്റോവിനെ അയച്ചാലോ എന്ന ആലോചനകൾ വന്നു. പക്ഷെ കെറേലോവ് മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. അനാവശ്യം അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത ചില ഉപകരണങ്ങൾ എടുത്തു മാറ്റി. അങ്ങനെ ഭാരം അനുവദനീയമായതിനേക്കാൾ കുറച്ചു. ഇതിന് മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഗഗാറിനേക്കാൾ കൂടുതൽ ആരോഗ്യവാനും ആയ ഗർമൻ ടിറ്റോവിനെ കൂടുതൽ ദീർഘിച്ച അടുത്ത യാത്രക്ക് വേണ്ടി കരുതി വെക്കുകയായിരുന്നു എന്നും പറയുന്നു. അതിലും ന്യായമുണ്ട്. ഏപ്രിൽ 11 ബഹിരാകാശ യാത്ര നടന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ ഗഗാറിനും ഗർമൻ ടിറ്റോവിനെയും ഡോക്ടർമാർ പരിശോധിക്കുകയും 10 മണിക്ക് ഉറങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ദേഹത്ത് ധാരാളം സെൻസറുകൾ ഘടിപ്പിച്ചിരുന്നു. എന്നാൽ അവർ സുഖമായി ഉറങ്ങിയെന്നാണ് യന്ത്രങ്ങൾ പറഞ്ഞത്. അവർക്ക് ഒട്ടും തന്നെ ആകാംക്ഷയില്ലായിരുന്നു. രാവിലെ 5:30 ഉണർന്നെഴുന്നേറ്റ രണ്ടുപേരെയും പ്രഭാത ഭക്ഷണത്തിന് ശേഷം നേരെ അസംബ്ലി ബിൽഡിംഗിലേക്ക് കൊണ്ടുപോയി. അസംബ്ലി ബിൽഡിംഗിൽ വെച്ചാണ് സ്പേസ് സൂട്ട് ധരിക്കുന്നത്. 1961 സ്പേസ് സൂട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്പേസ് സൂട്ടുമായി കമ്പയർ ചെയ്താൽ, താരതമ്യം ചെയ്താൽ വളരെ പ്രാകൃതം എന്ന് തോന്നിയേക്കും. അതിനും 4 ലെയറുകളുണ്ട്, 4 പാളികളുണ്ട്. ആദ്യമായി പൂർണമായും സിൽക്ക് കൊണ്ടുള്ള ഒരു അടിവസ്ത്രം. അതിന് ധാരാളം ദ്വാരങ്ങളുണ്ട്. ശരീരത്തിൽ ഘടിപ്പിച്ച സെൻസറുകളുടെ വയറുകൾ പുറത്തേക്ക് എടുക്കുവാൻ. അതിനു മുകളിൽ സെൻസറുകളൊക്കെ ഘടിപ്പിച്ച ശേഷം വളരെ മൃദുലമായ മറ്റൊരു ലെയർ കുപ്പായം. അതിനും പുറത്ത് ചൂട് അകത്തേക്കോ പുറത്തേക്കോ കടത്തിവിടാത്ത തെർമൽ ലെയർ. അതിനും പുറത്താണ് ചുവന്ന കളറുള്ള ബാഹ്യ കുപ്പായം. ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽമറ്റും അതിന്റെ ഭാഗമാണ്. ബൂട്ടുകൾ സാധാരണ നമ്മുടെ ബൂട്ടുകൾ മാതിരി തന്നെയായിരുന്നു ധരിച്ചിരുന്നത്. ഇന്നത്തെ സ്പേസ് സൂട്ട് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. സ്പേസ് സൂട്ടും ഒക്കെ ധരിച്ചു കഴിഞ്ഞ ഗഗാറിനെയും ടിറ്റോവിനെയും ബസിൽ വിക്ഷേപണ പാഡിലേക്ക് എത്തിച്ചു. സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിന് വിപരീതമായി യാത്രക്കാരനായ യൂറി ഗഗാറിൻ അവസാനമാണ്, ടിറ്റോവിന് ശേഷമാണ് സ്പേസ് സൂട്ട് ധരിച്ചത്. അത് ചൂട്, ശരീരത്തിന്റെ ചൂട് ആവുന്നത്ര കുറക്കുവാൻ വേണ്ടി അങ്ങനെ ചെയ്തതെന്ന് പറയപ്പെടുന്നു. 7 മണിക്ക് രണ്ടുപേരും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളോടൊപ്പം ലോഞ്ച് പാഡിലെത്തി. ഈ യാത്രക്കിടയിൽ നടന്ന പ്രസിദ്ധമായ ഒരു മൂത്രമൊഴിക്കലിനെ കുറിച്ച് പല കിംവദന്തികളും കഥകളുമുണ്ട്. നമുക്ക് അതിലേക്ക് അവസാനം വരാം. 7 മണിക്ക് റോക്കറ്റ് ഏറ്റവും മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വോസ്റ്റോക്ക് വാഹനത്തിലേക്ക് കയറാൻ സമയമായി. കെറേലോവ് തന്റെ പ്രിയ ശിഷ്യനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ജനറൽ കമാനനും കൊടുത്തു ഒരു ഉമ്മ. ആ സമയത്ത് ആൻഡ്രിയ നുക്കോലേവ് എന്ന് പറയുന്ന മറ്റൊരു സോവിയറ്റ് കോസ്മോനോട്ട്, അയാൾ പിന്നീട് ബഹിരാകാശത്ത് പോകും, അദ്ദേഹത്തിനും തോന്നി ഗഗാറിന് ഒരു ഉമ്മ കൊടുക്കണമെന്ന്. പക്ഷെ കൊടുത്തപ്പോൾ ഗഗാറിന്റെ ഹെൽമെറ്റ് കൊണ്ട് നല്ലൊരു ഇടിയാണ് കിട്ടിയത്. ഗഗാറിന്റെ ഹെൽമെറ്റിനെ കുറിച്ചുമുണ്ട് ചെറിയ കഥകൾ, അത് സത്യമാണ്. ചുവന്ന സൂട്ട് ധരിച്ച ഗഗാറിൻ തിരിച്ചു വന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ മറ്റു രാജ്യത്തിന്റെ ചാരനാണെന്ന് തോന്നിയാലോ എന്ന് ഒരു സംശയം ഉണർന്നു. ഉടൻ തന്നെ കെറേലോവ് ഒരു തീരുമാനമെടുത്തു. ഗഗാറിന്റെ ഹെൽമെറ്റിന് മുകളിൽ USSR എന്ന
നാല് അക്ഷരം റഷ്യൻ ഭാഷയിൽ എഴുതി ചേർക്കാൻ. നമ്മൾ അതിനെ CCCP എന്നാണ് കാണുക. അങ്ങനെ അവസാന നിമിഷത്തിലാണ് ഹെൽമറ്റിന് മുകളിൽ CCCP എന്ന് പെയിന്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് പെയിന്റ് ചെയ്യുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു റോക്കറ്റ് വിദഗ്ധനായിരുന്നു എന്നതും രസകരമാണ്. അങ്ങനെ സ്പേസ് സൂട്ടും ഹെൽമറ്റും ഒക്കെ ധരിച്ച ഗഗാറിൻ വോസ്റ്റോക്കിൽ 7 മണിക്ക് തന്നെ കയറി എല്ലാ ഹാച്ചുകളും വായു നിബദ്ധമായി അടച്ചു. വിക്ഷേപണത്തിന് കുറച്ച് സമയം മുമ്പ് ആൾ ക്ലിയർ കമാൻഡ് കിട്ടി. എല്ലാവരും ആ സമയത്ത് പാഡിൽ നിന്നും ദൂരെ പോയിക്കൊള്ളണം, വിക്ഷേപണ പാഡിൽ നിന്നും ദൂരെ പോയിക്കൊള്ളണം. എല്ലാം ക്ലിയർ. യുറി ഗഗാറിൻ മാത്രം റോക്കറ്റിൽ വോസ്റ്റോക്ക് വാഹനത്തിൽ ഒറ്റക്ക്. 9:07 തന്നെ വോസ്റ്റോക്ക് വാഹനം ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നു. ഫ്ലോലെസ് ജേണി, യാതൊരുവിധ കുഴപ്പവുമില്ലാത്ത അതിമനോഹരമായ യാത്ര. റോക്കറ്റിന്റെ ആ കാഴ്ച കാണാൻ ധാരാളം പേർ തടിച്ചുകൂടി. പതിനൊന്ന് മിനിറ്റ് കൊണ്ട് വോസ്റ്റോക്ക് വാഹനം ബഹിരാകാശത്തെത്തി. രാവിലെ 10:20 മോസ്കോ റേഡിയോ ലോകത്തോട് ഗഗാറിന്റെ യാത്രയെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തി. 11 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സെർഗെ കെറേലേവ് മോസ്കോവിലുള്ള അധികൃതർക്ക് ഫോൺ ചെയ്തിരുന്നു, ഗഗാറിൻ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. ഗഗാറിന്റെ വാഹനം കിഴക്കോട്ടാണ് സഞ്ചരിച്ചിരുന്നത്. കാംചാട്ക പെനിസുലയുടെ മുകളിലൂടെ, പസഫിക് സമുദ്രത്തിലൂടെ മുകളിലൂടെ താഴോട്ട് സഞ്ചരിച്ച് തെക്കേ അമേരിക്കയുടെയും അന്റാർട്ടിക്കയുടെയും ഇടയിലുള്ള ഭാഗത്തുകൂടി പറന്ന് പിന്നീട് നമുക്ക് ഒരു മാപ്പിൽ അത് ഉയർന്നു പോകുന്നത് പോലെ ആഫ്രിക്കയ്ക്ക് മുകളിലൂടെ പറന്നാണ് തിരിച്ച് ഒരു ഭ്രമണം പൂർണ്ണമാവുന്നത്. ഈ യാത്രക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യുറി ഗഗാറിന്റെ യാത്ര കുറ്റമറ്റതായിരുന്നു എന്നത് തികച്ചും തെറ്റായിരുന്നു. അതിലേക്കും നമുക്ക് വരാം. 107 മിനിറ്റ് പറന്നതിന് ശേഷം ഗഗാറിൻ ഒരു ഭ്രമണം പൂർത്തിയാക്കി സോവിയറ്റ് യൂണിയനിലെ സാരാറ്റോവ് എന്ന നഗരത്തിന് അടുത്തുള്ള ഒരു പാടത്ത് വന്നിറങ്ങി. ബഹിരാകാശ വാഹനം താഴേക്ക് എത്തുമ്പോൾ 7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ബഹിരാകാശ യാത്രികൻ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടുകയാണ്, തെറിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പാരച്യൂട്ട് പ്രവർത്തിക്കാതെ വാഹനം അതികഠിനമായി ഭൂമിയിൽ വന്നിടിച്ച് യാത്രികൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം. വോസ്റ്റോക്കിന്റെ ലാൻഡിംഗ് മോഡ്യൂൾ യുറി ഗഗാറിൻ വന്നിറങ്ങിയ സ്ഥലത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെ 10:48 തന്നെ വന്നിറങ്ങിയിരുന്നു. ഗഗാറിൻ 10:53 ഇറങ്ങുന്നത്. ഗഗാറിൻ അവിടെ ഇറങ്ങിയപ്പോൾ സ്പേസ് സൂട്ട് ധരിച്ച് വലിയൊരു പാരച്യൂട്ടും ധരിച്ചു വരുന്ന അയാളെ കണ്ട് ഒരു വൃദ്ധയായ കർഷക സ്ത്രീയും ഒരു കൊച്ചുകുട്ടിയും ഓടി രക്ഷപ്പെട്ടിരുന്നു എന്നൊക്കെ കഥകളുണ്ട്. അത് തെറ്റാണ്. സത്യത്തിൽ 2010 പുറത്തുവിട്ട ഗഗാറിന്റെ യാത്രയെക്കുറിച്ചും റഷ്യൻ ബഹിരാകാശ യാത്രയെക്കുറിച്ചുമുള്ള ആർക്കൈവുകളിൽ കാണുന്നത് ഗഗാറിൻ വന്ന് ഇറങ്ങുകയും ഈ സ്ത്രീയെ കാണുമ്പോൾ അടുത്തേക്ക് പോയി ഇവിടെ അടുത്തെങ്കിലും ഒരു ടെലിഫോൺ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ആരാണ് നിങ്ങളെന്ന് ചോദിച്ചതിന് ഞാൻ ബഹിരാകാശ യാത്ര കഴിഞ്ഞു വരുന്ന ഗഗാറിനാണ് എന്ന് ഉത്തരം കൊടുത്തു. ആ വയസ്സുള്ള സ്ത്രീ ഉടൻ ഓടിപ്പോയി തനിക്കും കുട്ടിക്കും കൊണ്ടുവന്ന ഉച്ചഭക്ഷണത്തിൽ നിന്നും ഒരു കുപ്പി പാലും എടുത്ത് ഗഗാറിനെ കുടിപ്പിച്ചു എന്നതാണ് സത്യാവസ്ഥ. ഗഗാറിന്റെ സ്ഥലം ബഹിരാകാശ അധികൃതർ കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഗഗാറിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും 2 ദിവസം ജനറൽ കമാൻഡിന്റെ അതിഥിയായി അയാളുടെ വസതിയിൽ താമസിക്കുകയും ചെയ്തു. ആ 2 ദിവസം മോസ്കോവിൽ ഗഗാറിന് വേണ്ടിയുള്ള സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നതുകൊണ്ടാണ് ഇങ്ങനെ 2 ദിവസം വൈകി മോസ്കോവിലേക്ക് പോയത്. 14 April യുറി ഗഗാറിൻ മോസ്കോവിലെത്തി. അസൂയാവഹമായ, അത്ഭുതപ്പെടുത്തുന്ന, ആവേശം നിറഞ്ഞ സ്വീകരണമാണ് ഗഗാറിന് കിട്ടിയത്. ഗഗാറിനായി ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം എയർപോർട്ടിൽ തയ്യാറാക്കിയിരുന്നു. സോവിയറ്റ് പ്രധാനമന്ത്രി നിഖിത ക്രൂഷ്ചേവ് തന്നെ ഗഗാറിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ മനുഷ്യൻ ബഹിരാകാശ യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ചു.
ഗഗാറിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചില തെറ്റിദ്ധാരണകളെ കുറിച്ചും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചെറു പ്രോഗ്രാം അവസാനിപ്പിക്കാം.